കേരളത്തിന്റെ വികസന മാതൃക ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യനൂർ ഗോപി മാസ്റ്റർ സ്മരണയിൽ നാട്ടുവിചാരം ശില്പശാല അടയ്ക്കാപുത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന ഇന്ത്യനൂർ ഗോപി മാസ്റ്ററുടെ ഏഴാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് തദ്ദേശഭരണവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ നാട്ടുവിചാരം സംഘടിപ്പിച്ചത്. ഗോപി മാഷുടെ ആത്മസുഹൃത്തും വഴികാട്ടിയുമായിരുന്ന പി ടി ഭാസ്കര പണിക്കരുടെ ജന്മശതാബ്ദി വർഷം കൂടിയായതിനാൽ ഇരുവരുടെയും സ്മരണാർത്ഥം കൂടിയായാണ് തദ്ദേശഭരണവും സുസ്ഥിര വികസനവും എന്ന പേരിൽ സംവാദത്തോടെ പരിപാടി നടത്തിയത്. അടക്കാപുത്തൂർ ഗോപി മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസന മാതൃക ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായും ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. അതിദരിദ്ര കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ഓരോ അതിദരിദ്ര കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ട് അപ്പൊ മൈക്രോ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആ മൈക്രോ പ്ലാൻ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലോക കേരളം കേരള വികസന മാതൃക ഇതിനകം തന്നെ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ലോകത്തിന് മുമ്പിൽ കേരള മുന്നേറ്റത്തിന്റെ പുതിയ മാതൃകയാണ്. കാരണം ചൈനയല്ലാതെ ലോകത്ത് മറ്റൊരു രാജ്യവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം നിറവേറ്റിയിട്ടില്ല. ചൈന എഴുന്നേൽ പിന്നെ ആദ്യമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംഘാടക സമിതി ചെയർമാൻ എം ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷനായി, കില ഡയറക്ടർ ജോയ് ഇളമൺ സ്മാരക പ്രഭാഷണം നടത്തി, കെ പ്രേംകുമാർ എം എൽ എ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് എന്നിവർ. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.